അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. വെറും ചലഞ്ച് അല്ല, നമ്മൾ 10 റംബൂട്ടാൻ വെച്ചാണ് കഴിക്കുന്നത്. ആരാണോ ആദ്യം കഴിച്ചിരുന്നത് മുഴുവനും അവരാണ് വിജയ്. അപ്പം നമ്മൾ കുറെ നാളെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. നമ്മളൊരു ചലഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് വന്ന് വെച്ചു. ഞങ്ങളാണെങ്കിൽ കുറെ റംബൂട്ടാൻ പറിച്ച് വെച്ചിട്ടുണ്ട്, അന്നേരം ഒരു ചലഞ്ച് ചെയ്യുന്ന വെച്ചു. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചലഞ്ച് ഇപ്പോൾ തുടങ്ങാം. അപ്പോൾ ഈ പാത്രം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുവിടാനാണ്. ഈ മത്സരത്തെ ജയിക്കുന്ന പ്രധാനമുണ്ട്. ഈ തിന്ന് മുഴുവൻ ആദ്യം കഴിക്കുന്ന ഒരു വിജയ അവർക്കൊരു വലിയ സർപ്രൈസ് ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അറിയാം എന്താണ് സർപ്രൈസ് എന്നുള്ളത്. ഒരു പക്ഷെ നമ്മുടെ രോഹത്ത് വെള്ളാണ്ടിക്ക് ജയിക്കും, ഒരു പക്ഷെ ഞാൻ ജയിക്കും. നമുക്കൊരു വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 20 ടോട്ടൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. കുരു വഴുങ്ങല്ല. ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് ഞാൻ തിന്നു. നീ എത്ര? ഇടലും ഗൈസ്. വേഗം വേഗം നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് തിന്നണം. എന്റെ കണ്ണിനോട് തെറുപ്പിക്ക. ഗ്യാസ് തിന്നേണ്ടത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തൊലി വളഞ്ഞിട്ട് ഇങ്ങനെ കാക്കുന്നതാണ് തിന്നേണ്ടത്. തിന്നാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞോ. എത്ര എണ്ണ തിന്ന? ഞാൻ 2 തിന്നു. ഇത് 3 എനിക്ക് 3 ഇത് തൊലി കളയുമ്പോ നല്ല സൂത്തായിട്ട് വരും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൊലിയൊക്കെ മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ പണിയിട്ട് ഉറപ്പായിട്ട് നമ്മൾ തൊലി എടുത്ത് ഇതാന്ന് വെച്ച് കഴിച്ചു. തൊലി അവിടെ സൈഡിൽ തന്നെ വെക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ബാക്കി 5 വരുന്ന സമയത്ത് നമ്മൾ 5 വരുന്ന സമയത്ത് ഇന്റർവെല്. ഓക്കെ, അപ്പൊ 5 വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഇന്റർവെൽ ടൈം ആയി. അപ്പം ഇപ്പൊ എത്രയാ? ഇപ്പൊ തോലിയ ഇപ്പൊ ഞങ്ങൾക്ക് 2 5. നീ എന്തിനാ ഇന്റർവെൽ ടൈമിന് ഇടയ്ക്കും തീറ്റയാണ്. ഞാൻ ലീഡിങ്ങിന് വന്നതാ. എന്തോ ചോപ്പിടുക.
ഓ ലീഡിങ് ഗ്യാസ് രണ്ടെണ്ണം ആൾക്ക് എനിക്ക് നാലെണ്ണം ബാക്കിയുണ്ട്. ഓ നിർണായക നിമിഷം, നിർണായക നിമിഷം. മത്സരം കഴിയാറായി. ടൈമർ ആയിരുന്നു, ഒരു 11 മിനിറ്റ് ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിനുള്ളിൽ കഴിച്ചില്ലായിരുന്നു, അത് നിങ്ങളോട് പറയാതിരിക്കുന്നു വേറൊന്നും കണ്ടല്ല. ഇങ്ങനെ പകുതി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ടൈമർ മിസ്സേജ് ഇടുമെന്ന് ഓർത്തിട്ടാ തന്നെ. പക്ഷെ തീരുമാനമാണെങ്കിൽ പറയുമ്പോ അവർക്ക് ഇത് കിട്ടത്തില്ല. ഇതുവരെ തീർന്നിട്ടില്ല, ഞാൻ മുഴുവനും കഴിച്ചിപ്പോ ഇത്രയും ആയി. അപ്പൊ നമ്മള് മത്സരത്തിൽ ജയിച്ചിട്ടുണ്ട്. ഞാന് രോഹിത് ആണെങ്കിൽ ഇപ്പൊ തിന്നോണ്ടിരിക്കുക, ഒരിക്കലും തിന്നില്ല. അപ്പൊ ഞാനാണ് വിജയ്, ഒരു സമ്മാനം ഉണ്ടായിരുന്നോണ്ട്. അത് പിന്നെ ഗൈസ്, അത് പിന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കുക. അന്നേരം എന്റെ പല്ലി ഒന്ന് കുടുങ്ങി. അതിങ്ങനെ അകത്തോട്ട് പോയ പോലെ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അത് സാഹസികമായിട്ടുള്ള ഞങ്ങളുടെ ചലഞ്ച് ഇവിടെ ആവുകയാണ്. അപ്പോ നമുക്ക് ആ ഗിഫ്റ്റ് എന്താന്ന് നോക്കാം. ഗിഫ്റ്റ് ഒന്നുമില്ല, നമുക്ക് ജയിക്കുന്ന ആൾക്കുള്ള ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് കളയാൻ പറ്റും. സമ്മാനമുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. ആരോട് ഇപ്പോൾ ഇത് കളയാൻ പോയിക്കുകയാണ്. നമുക്ക് ഒരു ചെറിയ ഒരു ഇതായിട്ട് രോഹിത്ത് ഇതെല്ലാം കളയോടെ എന്റെ വരെ കളയാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ എനിക്കാണ് എല്ലാം സർപ്രൈസ് കിട്ടിയ അമ്പൂരാണെങ്കിൽ ഇതെല്ലാം കളയുക. ഞാൻ നിങ്ങൾ വിജയിച്ച അമ്പു എന്ന് വിളിക്കുന്നല്ലേ, അത് ഞങ്ങളുടെ നമ്മുടെ രോഹിത്ത് വേളരിക്ക് വിളിക്കുന്ന പേരാണ് അമ്പു. അപ്പൊ നമ്മുടെ രോഹിത്ത് വേളരിക്കയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് വരെ നിങ്ങൾക്ക് മനസ്സിലായി. എന്നെ നടക്കിടത്ത നോക്കിയവരെ സർപ്രൈസ് ഉണ്ടാവും വേണ്ടി ജോത്തര് തന്നെയായിരിക്കും എല്ലാ സർപ്രൈസും കിട്ടുന്നത്. ആ ഇവിടെ ഒരു കോമാളിയായിട്ട് നടക്കുന്ന രോഹിത്തായിട്ട് ഇപ്പൊ കുഞ്ഞ ചുമ്മ 1, 2, 3 കാണിച്ചോണ്ടിരിക്കുവായിരിക്കും ഇപ്പൊ ഇവിടെ. ഞാൻ കണ്ടു നിങ്ങളോട് എന്നോട് ചുമ്മ തമാശക്കാന്നും പറഞ്ഞോണ്ട് നടക്കും. പക്ഷെ ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. ഗൈസ് അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ നിൽക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.